എല്ലാവർക്കും നമസ്കാരം. യൂട്ടേൺ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പോർച്ചുഗീസുകാർ കൊടുങ്ങല്ലൂർ ആക്രമിച്ച് തീയിട്ട് നശിപ്പിക്കുകയും 15 നൂറ്റാണ്ട് നീണ്ടുനിന്ന ലോകസമുദ്ര വ്യാപാരത്തെ കൊടുങ്ങല്ലൂർ കേന്ദ്രീകരിച്ച് നിയന്ത്രിച്ചിരുന്ന സുറിയാനി ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയുമെല്ലാം കൊടുങ്ങല്ലൂർ നിന്ന് ഓടിച്ചുവിട്ട ചരിത്രമാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നത്. കൊടുങ്ങല്ലൂർ നിരവധി തവണ പിന്നെയും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് സാമൂതിരിയുടെ ആക്രമണങ്ങൾ. 13-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ സാമൂതിരി കൊടുങ്ങല്ലൂർ ആക്രമിക്കുകയും തൃക്കണ്ണാമതിലകം, അതായത് നമ്മുടെ ഇന്നത്തെ മതിലകം വരെ എത്തിച്ചേരുകയും ചെയ്തിരുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ തുടർന്ന് സാമൂതിരിയുടെ പിന്തുണയുള്ള അറബിക് കച്ചവടക്കാർ കൊടുങ്ങല്ലൂരിലെത്തുകയും കൊടുങ്ങല്ലൂരിലെ പരമ്പരാഗത കച്ചവടക്കാരായിരുന്ന ജൂതന്മാരോടും സുറിയാനി ക്രിസ്ത്യാനികളോടുമൊക്കെ സംഘർഷം ഉടലെടുക്കുകയും ചെയ്തിരുന്ന ചരിത്രവും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പലരും സംശയമായിട്ട് ചോദിച്ചൊരു കാര്യമാണ്, എന്താണ് തെക്കുംഭാഗ സുറിയാനി ക്രിസ്ത്യാനികളെന്ന്. അതായത് AD 345 സിറിയയിലെ എഡേസ, കാന എന്നീ ഭാഗങ്ങളിൽ നിന്നും വ്യാപാര പ്രമുഖനായ കാനായി തൊമ്പൻ്റെ നേതൃത്വത്തിൽ 72 കുടുംബങ്ങളിൽ നിന്നുള്ള 400 പേർ കൊടുങ്ങല്ലൂരിൽ വന്ന് കുടിയേറി പാർത്തു. ഇവർ താമസിച്ചിരുന്നത് നമ്മുടെ രാജാവായിരുന്ന ചേരമാൻ പെരുമാളിൻ്റെ കൊട്ടാരത്തിൻ്റെ തെക്കുഭാഗത്താണ്. അതുകൊണ്ടാണ് ഇവർ തെക്കുംഭാഗ സുറിയാനി ക്രിസ്ത്യാനികൾ എന്നറിയപ്പെടുന്നത്. ഇവർ വരുന്നതിന് മുമ്പ് നമ്മുടെ കൊടുങ്ങല്ലൂരിൽ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു. ഈ ആദിമ ക്രിസ്ത്യാനികൾ താമസിച്ചിരുന്നത് ചേരമാൻ പെരുമാളിൻ്റെ കൊട്ടാരത്തിൻ്റെ വടക്കു ഭാഗത്തായിരുന്നു. അതായത് നമ്മുടെ പുല്ലൂറ്റ് കരൂപ്പറന്ന ഭാഗങ്ങളിൽ ഇവരാണ് കടവുംഭാഗം അല്ലെങ്കിൽ വടക്കുംഭാഗ ക്രിസ്ത്യാനികൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് സാമൂതിരിയുടെ കൊടുങ്ങല്ലൂർ ആക്രമണത്തിൻ്റെ ചരിത്ര വിശേഷങ്ങളൊന്ന് പരിശോധിക്കാം. 1524 കൊച്ചിയിൽ കിടന്ന് മലേറിയ ബാധിച്ച് വാസ്കോഡഗാമ മരിച്ച ഉടനെ തന്നെ കൊടുങ്ങല്ലൂർ വീണ്ടും ആക്രമിക്കപ്പെട്ടു. സാമൂതിരിയുടെ പിൻഫലമുള്ള മൂറുകളായിരുന്നു ആക്രമിച്ചത്. കുരുമുളക് കച്ചവടവുമായി ഉണ്ടായ തർക്കമാണ് ഈ ആക്രമണത്തിൻ്റെ മൂലകാരണം. 100 പത്തേമാരികളിലായി കോഴിക്കോട് ഭാഗത്തു നിന്നും മൂറുകൾ കൊടുങ്ങല്ലൂരിലെത്തി. അന്നത്തെ ആക്രമണത്തിൽ ഒട്ടേറെ ജൂതന്മാർ കൊല്ലപ്പെട്ടു. അവശേഷിച്ച ജൂതരെ അവർ കിഴക്കോട്ട് ഓടിക്കുകയും ചെയ്തു. തെക്കുംഭാഗ സുറിയാനി ക്രിസ്ത്യാനികൾ 1504 തന്നെ പോർച്ചുഗീസുകാരുടെ ആക്രമണത്താൽ പലായനം ചെയ്തിരുന്നു. തെക്കുംഭാഗ ജൂത ക്രിസ്ത്യാനികൾ പിന്നീട് കൊടുങ്ങല്ലൂരിൽ തങ്ങിയതായി രേഖകളൊന്നുമില്ല. പിന്നീട് കടവുംഭാഗത്ത് അവശേഷിച്ച ജൂതരാണ് ഇത്തവണ ആക്രമിക്കപ്പെട്ടത്. കടവുംഭാഗക്കാരെ തുരത്തിയ ശേഷം മൂറുകൾ പെരിയാറിൻ്റെ മറുകരയിൽ അവശേഷിച്ച ബാക്കി വടക്കുംഭാഗ നാട്ടു ക്രിസ്ത്യാനികൾക്കെതിരായി തിരിഞ്ഞു. അപ്പോഴേക്കും കൊടുങ്ങല്ലൂരിലെ നായർ പടയാളികൾ സംഘടിച്ചെത്തുകയും മൂറുകളെ തിരികെ ഓടിക്കുകയും ചെയ്തു. ജൂതന്മാരുടെ ഒരു ചെറു സംഘം കുറേ നാളുകൾ കൂടി കൊടുങ്ങല്ലൂരിൽ കടവുംഭാഗത്തുണ്ടായിരുന്നു. കൊടുങ്ങല്ലൂരിൽ കോട്ടകെട്ടി പോർച്ചുഗീസുകാർ അവിടുത്തെ പൂർണ്ണ വ്യാപാര നിയന്ത്രണം ഏറ്റെടുത്തതോടെ കൊടുങ്ങല്ലൂരിലെ ജൂത വ്യാപാരവും അവസാനിച്ചു. പിന്നെ 1565 സാമൂതിരിയും മോറുകളും ചേർന്ന് കൊടുങ്ങല്ലൂർ വീണ്ടും ആക്രമിച്ചു. ഈ സംഭവത്തെ വില്യം ലോഗൻ രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: കൊടുങ്ങല്ലൂരിലെ അഞ്ചുവനത്തിലുള്ള തങ്ങളുടെ പുരാതന കുടിപ്പാർപ്പ് കേന്ദ്രം ഇതോടെ ജൂതർക്ക് അന്തിമമായി ഉപേക്ഷിക്കേണ്ടി വരികയും കൊച്ചിയിലേക്ക് മാറി താമസിക്കേണ്ടി വരികയും ചെയ്തു. കൊച്ചിയിൽ ജൂത ടൗൺ രൂപപ്പെടും വരെ അവർ കൊടുങ്ങല്ലൂരിലെ പോർച്ചുഗീസു കോട്ടയുടെ അതിർത്തിക്കുള്ളിൽ താമസിച്ചു പോന്നു. ചുരുക്കത്തിൽ കൊടുങ്ങല്ലൂരിലുണ്ടായ 3 ആക്രമണങ്ങളിലൂടെയാണ് തെക്കുംഭാഗ സുറിയാനിക്കാരും തെക്കുംഭാഗ ജൂതരും കടവുംഭാഗ ജൂതരും കൊടുങ്ങല്ലൂരിൽ നിന്ന് പൂർണ്ണമായും പലായനം ചെയ്യുന്നത്. 1504 പോർച്ചുഗീസുകാരുടെ ആദ്യ ആക്രമണത്തിലൂടെ തെക്കുംഭാഗ സുറിയാനിക്കാരും തെക്കുംഭാഗ ജൂതരും കടവുംഭാഗ ജൂതരും പലായനം ചെയ്തു. പോർച്ചുഗീസുകാർ തെക്കുംഭാഗ പട്ടണം ചുട്ടുചാമ്പലാക്കി വ്യാപാരശാലകൾ കൊള്ളയടിച്ചെങ്കിലും ജ്ഞാനായ തൊമ്മൻ പണി കഴിപ്പിച്ച മറിയത്തിൻ്റെ നാമത്തിലുള്ള തോമാപ്പള്ളി നശിപ്പിച്ചില്ല. അത് പോർച്ചുഗീസ് ഭരണകാലം വരേക്കും നിലനിന്നിരുന്നു. കൊടുങ്ങല്ലൂരിലെ ജൂതർക്കും അവശേഷിച്ച ജൂത ക്രിസ്ത്യാനികൾക്കുമെതിരെ തെക്കുംഭാഗത്തേക്കുള്ള രണ്ടാമത്തെ ആക്രമണം നടത്തിയത് 1524 സാമൂതിരിയുടെ സഹായത്തോടെ കോഴിക്കോട് നിന്നുമെത്തിയ മൂറുകളായിരുന്നു. ഏറ്റവും ഒടുവിൽ 1565 സാമൂതിരിയും മൂറുകളും ചേർന്ന് കടവും ഭാഗം വീണ്ടും ആക്രമിച്ചതോടെ അവസാനത്തെ ജൂതനും കൊടുങ്ങല്ലൂർ വിട്ട് കൊച്ചിയിൽ അഭയം തേടി. സാമൂതിരിയുടെ ഈ രണ്ട് ആക്രമണങ്ങളിലും കൊടുങ്ങല്ലൂരിൻ്റെ പല ഭാഗങ്ങളും അവർ തീയിട്ട് നശിപ്പിച്ചിരുന്നു. ഭയവിഹ്വലരായ ജനങ്ങൾ അവിടെ നിന്നും പലായനം ചെയ്തു. അങ്ങനെ കൊടുങ്ങല്ലൂരിൻ്റെ സമീപ പ്രദേശങ്ങളിലേക്കാണ് പലരും കുടിയേറി പാർത്തത്. ഇങ്ങനെ വലിയൊരു വിഭാഗം ക്രിസ്ത്യൻ സമൂഹം നമ്മുടെ കോട്ടപ്പുറത്തിന് കിഴക്ക് വശത്തുള്ള ഒരു തുരുത്തായ തുരുത്തിപ്പുറത്തേക്കാണ് മാറി താമസിച്ചത്. കൂടാതെ നമ്മുടെ കൊടുങ്ങല്ലൂരിൻ്റെ സമീപ പ്രദേശങ്ങളായ മാള, പൊയ്യ, പള്ളിപ്പുറം, മതിലകം, ഞാറയ്ക്കൽ, ചേന്നമംഗലം, പറവൂർ, ഗോതുരുത്ത്,
ആലങ്ങാട് പോലെയുള്ള സ്ഥലങ്ങളിലേക്കും കുടിയേറി പാർത്തിരുന്നു. അപ്പോൾ ഇത്രയുമാണ് സാമൂതിരിയുടെ കൊടുങ്ങല്ലൂർ ആക്രമണത്തിൻ്റെ വിശേഷങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.